ഹായ് നമസ്കാരം ഗവർണറും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഭരണകൂടവും തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരുന്നു ഒന്ന് അന്ന് ചരിത്ര കോൺഗ്രസ്സിൽ നടന്ന സംഭവങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ചരിത്ര കോൺഗ്രസ്സിൽ നടന്ന ചില സംഭവങ്ങൾ അവിടെ പങ്കെടുത്ത ആൾക്കാരെയും കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതല്ലേ ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന ഒരു പ്രൊഫസറുടെ നേതൃത്വത്തിൽ കുറേ ആൾക്കാർ ചരിത്ര കോൺഗ്രസ്സിൽ പങ്കെടുത്തു അവരെ ഈ നമ്മുടെ ഗവർണറുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് 8 ലക്ഷം രൂപ മുടക്കി എന്നാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സർവകലാശാലയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആ പേര് ഞാൻ പറയുന്നില്ല എന്തായാലും പറഞ്ഞത് പക്ഷേ എങ്ങനെയാണ് അന്ന് പരിശോധിക്കേണ്ടതാണ് ഇത് വലിയൊരു വിഷയമായപ്പോൾ വലിയ വിവാദമായപ്പോൾ അവിടെ ഈ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജെ എൻ യുവിൽ നിന്നും കുറേ കുട്ടികളെ മലയാളം പറയാൻ അറിഞ്ഞുകൂടാത്ത ചെറിയ കുട്ടികളെ ഇവിടെ എത്തിച്ച് അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുത്ത് അവർക്ക് വണ്ടിക്കൂലി കൊടുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് ഈ ചരിത്ര കോൺഗ്രസ്സിൽ കൊണ്ടുവന്നത് ആരാണ് ഇവരെ എല്ലാം ക്ഷണിച്ച് ഇവിടെ എത്തിച്ചത് ആരാണ് അത് അന്വേഷിക്കേണ്ടതല്ലേ ഈ ഇർഫാൻ ഹബീബിന്റെ കൂടെ വന്ന പ്രധാനപ്പെട്ട ആൾക്കാർ ആരാണ് അതും അന്വേഷിക്കേണ്ടതല്ലേ ഈ ഇർഫാൻ ഹബീബ് എന്ത് ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നത് ചരിത്ര കോൺഗ്രസ്സിൽ പങ്കെടുക്കുമ്പോൾ ഗവർണർ എതിരഭിപ്രായം പറയുമെന്ന് ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നു കാരണം ഗവർണർ ഈ പ്രസംഗിക്കാൻ വരുമ്പോൾ ഈ വിഷയം ഈ പൗരത്വ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുമെന്ന് ഇർഫാൻ ഹബീബിന് അറിയാമായിരുന്നു കാരണം പുറത്ത് പലപ്പോഴും ഈ ഗവർണർ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കൂടെ അത് ഇവിടെയും അദ്ദേഹം ആവർത്തിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് വളരെ സമർത്ഥമായിട്ട് ആ തയ്യാറെടുത്ത് തന്നെയാണ് ഗവർണറെ പിന്നെ പ്രതിഷേധിക്കാൻ ഇവിടെ ഇവർ വന്നത് അക്കാര്യത്തിൽ ഗവർണർ പറയുന്നത് പോലെ ഈ കെ കെ രാഗേഷിനും പങ്കുണ്ടോ അന്വേഷിക്കേണ്ടതാണ് ഈ കുട്ടികളെ ഇവിടെ കൊണ്ടുവരുന്നതിൽ ആരാണ് മുൻകൈയെടുത്തത് കെ കെ രാഗേഷിന് പങ്കുണ്ടോ അന്വേഷിക്കണം എന്തുകൊണ്ടാണ് പോലീസ് ഈ പ്രതിഷേധിച്ച ചില കുട്ടികളെ ഇവിടത്തെ അല്ലാത്ത ഉത്തരേന്ത്യക്കാരായ കുറെ കുട്ടികളെ പോലീസ് വളഞ്ഞ് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ സ്റ്റേജിൽ നിന്നും ഓടി ഇറങ്ങി വന്ന് കെ കെ രാഗേഷ് പോലീസിനെ തടഞ്ഞ് എന്തുകൊണ്ടാണ് താൻ കൊണ്ടുവന്ന പിള്ളേരെ താൻ പിന്നെ അവിടെ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന പിള്ളേരെ തൻ്റെ പോലീസ് തൻ്റെ നാട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പിന്നെ പ്രശ്നമാവും രാഗേഷിന് അതുകൊണ്ട് രാഗേഷ് തടഞ്ഞതല്ലേ അപ്പോ ഈ ഗവർണർ പറയുന്ന ഈ ഗൂഢാലോചന ഉണ്ട് ഡൽഹിയിലാണ് ഗൂഢാലോചന നടന്ന് എന്ന് പറയുന്നത് ശരിയല്ലേ ഇതിനൊക്കെയല്ലേ നമ്മുടെ ഇവിടുത്തെ പോലീസ് മറുപടി പറയേണ്ടത് പോലീസ് കേസെടുക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഗവർണർക്കെതിരെ ഒരു പ്രതിഷേധവും ഇതുപോലെ ചില കാര്യങ്ങളും നടത്താൻ അവർ നേരത്തെ തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു എന്നതിൻ്റെ തെളിവല്ലേ ഈ പറയുന്ന ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ രാഗേഷൻ എന്തുകൊണ്ടാണ് ഒരു സ്റ്റേജിൽ ഗവർണർ പങ്കെടുക്കുന്ന സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആ സ്റ്റേജിൽ നിന്നും ചാടി ഇറങ്ങിപ്പോയ രംഗത്ത് വരിക എന്ന് പറയുന്നത് പ്രോട്ടോകോൾ ലംഘനമാണ് എം പി ആയ രാഗേഷിന് എന്തുകൊണ്ട് ആ പ്രോട്ടോകോൾ ഉണ്ട് എന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അദ്ദേഹത്തെ നയിച്ചത് താൻ കൊണ്ടുവന്ന കുട്ടികളെ തൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന കുട്ടികളെ നമ്മുടെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷമം മനസ്സിലാക്കിക്കൊണ്ടാണ് പെട്ടെന്ന് പോലീസിനെ തടഞ്ഞത് ഇത് തന്നെയാണ് ഗവർണർ പറഞ്ഞതും ഈ രാഗേഷിന് ഇതിലെല്ലാം പങ്കുണ്ട് ഈ ഗൂഢാലോചനയിലും അക്രമത്തിലും പങ്കുണ്ടെന്ന് പറയുന്നത് ഇവർക്കെല്ലാം ചെല്ലും ചെലവും കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എത്ര രൂപ മുടക്കി ഇതിനെല്ലാം കണക്കുകൾ നമ്മുടെ ഗവൺമെന്റ് പറയേണ്ടതല്ലേ നമ്മുടെ സർവകലാശാല കണ്ണൂർ സർവകലാശാല നമ്മുടെ പണം കൊണ്ടാണ് നമ്മുടെ ഖജനാവിലെ പണം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ കുട്ടികളെല്ലാം ഇവിടെ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ട് എന്ത് ചെലവിൽ ആരുടെ ചെലവിൽ കൊണ്ടുവന്നു എന്നതെല്ലാം വ്യക്തമായിട്ട് കണക്ക് പറയേണ്ടതല്ലേ ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കേണ്ടതല്ലേ അതല്ലേ ഗവർണർ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഗവർണർ തരം താണു പോയി പദവിക്ക് താന്നു പോയി എന്നൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ഗൂഢാലോചന നിങ്ങളുടെ ഈ പ്രവൃത്തിയും ഈ നിങ്ങളുടെ മുൻ ഉദ്ദേശത്തോടുള്ള ഈ പ്രവൃത്തിയും മൂടിവെക്കാൻ വേണ്ടിയിട്ടല്ലേ ഗവർണറെ ഇങ്ങനെ തരം താണവനെന്ന് പറഞ്ഞ് പിന്നെ മറ്റു തലത്തിൽ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നതല്ലേ എന്നതാണ് ഏറ്റവും പ്രധാനം തീർച്ചയായിട്ടും ഇവിടെ വ്യക്തമായിട്ടും ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു ഗവർണർ പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് അന്നത്തെ ആ സ്റ്റേജിൽ നടന്ന സംഭവങ്ങളും ആ വേദിയിൽ നടന്ന സംഭവങ്ങളും വ്യക്തമായിട്ട് നിരീക്ഷിക്കുമ്പോൾ ഏത് മനുഷ്യന് മനസ്സിലാവും പക്ഷെ നമ്മുടെ കേരളത്തിലെ പോലീസിന് അത് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ എന്തിന് കൊള്ളാം ഇവിടത്തെ പോലീസുകാരെ എന്ന് ചോദിക്കേണ്ടി വരും നിങ്ങൾ അഴിയെണ്ണും അപ്പോൾ മനസ്സിലാകും പിണറായി വിജയനും കെ കെ രാജുവൊക്കെ നാളെ ഇറങ്ങിപ്പോവും എണ്ണാൻ പോകുന്നത് നിങ്ങളാണ് ഉണ്ട തിന്നാൻ പോകുന്നത് നിങ്ങളാണ് ഈ കാക്കിയിട്ട ഈ എസ് പിയും ഈ അതുപോലെ അവിടുത്തെ ഐ ജിയും അവിടുത്തെ ഡി ഐ ജിയും അവിടുത്തെ എസ് എച്ച് ഒയും കാക്കിയിട്ട നിങ്ങളെല്ലാം ഉണ്ട തിന്നും അകത്ത് കിടന്നു